Come, let's walk together with Hridya's Wonderland. Namaskaram. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത് കണ്ടോ നല്ല ഗോതമ്പ് പുട്ടിൻ്റെ മുകളിലൂടെ ഇത് എന്താ ഈ ഒഴിച്ചിടുന്നതെന്ന് മനസ്സിലായോ ഇല്ല അല്ലേ എല്ലാ കറി കോമ്പിനേഷനും ട്രൈ ചെയ്തു ഇനി കുറച്ച് വെറൈറ്റി ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ തൊലി കളഞ്ഞ് നെടുകെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുക്കുകയാണ് ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1/2 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പഴങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇതാ പഴമെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാടൊന്നും അങ്ങ് ഇതാക്കണ്ട ഒരു കണക്കിന് മതി ഇനി നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഇതേ പാത്രത്തിൽ തന്നെ 1 cup വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് 1 spoon ഗോതമ്പ് മാവിട്ടു നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു വീണ്ടും 1 spoon കൂടി ചേർത്ത് കൊടുത്തു ഇതിനിയിപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങനെ യോജിപ്പിക്കുന്നില്ല കാരണം ഇത് വെറുതെ കോരി കഴിക്കുമ്പോഴും ഇതിൻ്റെ ആ ഗോതമ്പ് മാവിൻ്റെ കട്ട ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ നെയ്യോടി ചേർത്ത് കൊടുക്കുകയാണേ പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി ഇട്ട് ഒന്ന് ഇളക്കുക കണ്ടു എത്ര ലൈറ്റ് ഉണ്ടെങ്കിലും ഇടയ്ക്കൊരു ഷെയ്ഡ് കയറി വരും സൂര്യൻ ഒരു മത്സരത്തിലാണെന്ന് തോന്നുന്നു എന്നോട് പക്ഷെ ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഈ ഷെയ്ഡിൽ കാണാൻ കണ്ടോ നല്ല ചൂട് ഏത്തപ്പഴം കുറുക്ക് ഇത് പുട്ടിൻ്റെ കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയും അരിപ്പുട്ടിൻ്റെ കൂടെയും റാഗി പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഏത്തപ്പഴം കുറുക്ക് അപ്പോൾ ഇത് ചൂട് പുട്ടിൻ്റെ മുകളിലൂടെ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ആഹാ എന്ത് രസമാണല്ലേ ഇനി ഇതിനെ നമുക്ക് കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്താലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം